നമസ്കാരം സർവകലാശാലയിലെ ചാൻസലർ ഗവർണറാണ് സർവകലാശാലകൾ ബാങ്കിൽ സൂക്ഷിക്കുന്ന പണം ട്രഷറിയിലേക്ക് മാറ്റാൻ ധനവകുപ്പ് നിർദ്ദേശം നൽകിയത് സർവകലാശാല അംഗീകരിക്കുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം വിഷയം രാജ്ഭവൻ എങ്ങനെ എടുക്കുമെന്നതാണ് നിർണായകം നിലവിൽ കേരള സർക്കാരുമായി ഗവർണർ നല്ല ബന്ധത്തിലാണ് റിപ്പബ്ലിക് ദിന വിരുന്നിൽ മുഖ്യമന്ത്രിയും കുടുംബവും രാജ്ഭവനിൽ എത്തുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ഗവർണർ എതിർക്കില്ലെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രതീക്ഷ ഗവർണറുടെ പ്രീതി നഷ്ടപ്പെട്ട മന്ത്രിയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇതേ മന്ത്രിയുടെ വകുപ്പാണ് ഗവർണർ ചാൻസലറായ സർവകലാശാലകളിലെ ഫണ്ടിൽ കണ്ണുവയ്ക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധി കാരണം പിടിച്ചു നിൽക്കാൻ പാടുപെടുന്നതിനാൽ സർവകലാശാലകളുടെ അക്കൗണ്ടിൽ ഇപ്പോൾ പണമില്ല കുറച്ചെങ്കിലും പണം അക്കൗണ്ടിൽ സൂക്ഷിക്കുന്നത് കേരള കാലിക്കറ്റ് സർവകലാശാലകളാണ് ഇവർ പണം ട്രഷറിയിലേക്ക് മാറ്റേണ്ടി വരും ബാങ്കിനേക്കാൾ പലിശ ട്രഷറി നൽകുന്നതിനാൽ സർവകലാശാലകൾക്ക് ഈ തീരുമാനം ഗുണം ചെയ്യുമെങ്കിലും ആവശ്യത്തിനനുസരിച്ച് പിൻവലിക്കാൻ കഴിയുമോ എന്ന ആശങ്കയുമുണ്ട് നിലവിൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തിനു മേൽ പണം ട്രഷറിയിൽ നിന്ന് വാങ്ങാൻ വകുപ്പുകൾ ധനവകുപ്പിന്റെ പ്രത്യേക അനുമതി വാങ്ങേണ്ടതുണ്ട് എന്നാൽ സ്ഥിര നിക്ഷേപം പിൻവലിക്കുന്നതിന് ഈ നിയന്ത്രണം ബാധകമല്ലെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി കടുത്ത സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് സ്ഥിര നിക്ഷേപങ്ങൾ ട്രഷറിയിലേക്ക് മാറ്റാൻ ധനവകുപ്പ് നിർദ്ദേശം നൽകിയത് ഈ പണം സർക്കാർ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാം ഈ വർഷം പദ്ധതി തുകയിൽ നാല്പത്തി അഞ്ച് ശതമാനം മാത്രമാണ് ചെലവാക്കാനായത് കടമെടുപ്പിന് നിയന്ത്രണവും ഈ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഇടപെടൽ യു ജി സി അധ്യാപകർക്കുള്ള ശമ്പള കുടിശ്ശിക കൊടുക്കുന്നത് മരവിപ്പിച്ചത് ഈയിടെയാണ് ഇതിന് കാരണവും പ്രതിസന്ധിയാണ് സർവകലാശാലകളിലെയും അഫിലിയേറ്റഡ് കോളേജുകളിലെയും യു ജി സി അധ്യാപകരുടെ ഏഴാം ശമ്പള പരിഷ്കരണത്തിന്റെ കുടിശ്ശിക നൽകുന്നത് സാമ്പത്തിക പ്രതിസന്ധി കാരണം ആരവിപ്പിക്കുമ്പോൾ ചർച്ചയാകുന്നത് ഗജനാവിന്റെ യഥാർത്ഥ ചിത്രമായിരുന്നു സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ കുടിശ്ശിക നൽകുമെന്നും ധനവൂപിന്റെ ഉത്തരവിലുണ്ട് രണ്ടായിരത്തി പതിനാറ് ജനുവരി ഒന്നു മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് സർക്കാർ യു ജി സി ശമ്പള പരിഷ്കരണം നടപ്പിലാക്കിയത് ഇതാണ് സർക്കാരിന് വിനയായത് ഇനിയും ഇത്തരത്തിൽ നടപടികൾ തുടരും കെ വി തോമസിനെ ഡൽഹിയിൽ പ്രത്യേക പ്രതിനിധിയാക്കി ഖജനാവിനെ കൊള്ളടിക്കാനുള്ള ശ്രമം നടക്കുന്നത് ചർച്ചയിൽ തുടരുമ്പോഴാണ് ഈ നടപടി യു ജി സി അധ്യാപകരുടെ കുടിശ്ശിക ഈ മാസം ഇക്കൊല്ലം ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ എന്നീ മാസങ്ങളിൽ വിതരണം ചെയ്യുമെന്നതായിരുന്നു വാഗ്ദാനം രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി മൂന്ന് പോയിന്റ് നാല് കോടി രൂപയാണ് കുടിശ്ശിക ആയിരത്തി അറുപത്തൊന്ന് പോയിന്റ് അഞ്ച് രണ്ട് കോടി വീതമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കണ്ടെത്തേണ്ടത് കേന്ദ്ര കേന്ദ്രവിഹിതം ഇതുവരെ കിട്ടിയിട്ടില്ല ഇത് കിട്ടിയാലും സംസ്ഥാന വിഹിതം കണ്ടെത്തുക നിലവിലെ സാമ്പത്തിക അവസ്ഥയിൽ ബുദ്ധിമുട്ടാണ് അതിനിടെ പ്രതിസന്ധി കാരണം വരുന്ന ബജറ്റിൽ പദ്ധതികൾക്കായി ഈ വർഷത്തെ അതേ തുക തന്നെ മാറ്റിവെച്ചാൽ മതിയെന്നും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചു തദ്ദേശ വകുപ്പിന് മാത്രമാണ് സംസ്ഥാന ധനകമ്മീഷന്റെ നിർദ്ദേശപ്രകാരം വാർഷിക പദ്ധതി അടങ്കലിൽ അര ശതമാനം തുക അധികമായി നീക്കിവയ്ക്കാൻ കഴിഞ്ഞ ആസൂത്രണ ബോർഡ് യോഗം തീരുമാനിച്ചത് ഫെബ്രുവരി മൂന്നിനാണ് ബജറ്റ് കഴിഞ്ഞ രണ്ടു വർഷമായി തുടരുന്ന പദ്ധതി അടങ്കലായ മുപ്പതിനായിരത്തി മുന്നൂറ്റി എഴുപത് കോടി തന്നെയാകും അടുത്ത വർഷവും ഉണ്ടാകുക സർക്കാർ ജീവനക്കാർക്ക് നാലു ഗെഡു ക്ഷാമബദ്ധ കുടിശ്ശിക കൊടുക്കാനുള്ള തീരുമാനം പ്രതിസന്ധിയിലാണ് ആകെ പതിനൊന്ന് ശതമാനം ഈ മാസത്തേത് കൂടിയാകുമ്പോൾ അഞ്ച് ഘഡു കുടിശ്ശികയാകും ഇതിനൊപ്പം സർവീസ് പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ രണ്ട് ഘടുകൾ നൽകാൻ ബാക്കിയുണ്ട് ജീവനക്കാരുടെ അവധി സറണ്ടർ തുക നൽകാൻ പണമില്ലാത്തതിനാൽ പി എഫിൽ ലയിപ്പിച്ചു ഇത് പിൻവലിക്കാൻ കഴിയ നാലു വർഷത്തിനു ശേഷം മാത്രമാണ് ഇതിനൊപ്പമാണ് യു ജി അധ്യാപകർക്കുള്ള ആനുകൂല്യങ്ങൾ മരവിപ്പിക്കുന്നത്